എൻഗേജ്മെന്റ് ആണ് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസിൽ യു ഹാവ് മേഡ് ഫ്രണ്ട്സ് ആൻഡ് സം നമുക്ക് കുറച്ച് അല്ലാത്തവരുണ്ട്. ബട്ട് ഡു യു ഹാവ് എ കോൾ ലിസ്റ്റ് ആൻഡ് നോട്ട് എ കോൾ ലിസ്റ്റ് ആണോ? ഉണ്ട്. ഞാൻ കല്യാണത്തിന് എല്ലാവരും വിളിക്കും, പക്ഷെ എൻഗേജ്മെന്റ് ഒരു ചെറിയ മനുഷ്യനല്ലേ. പ്രോബ്ലം ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, എവിടെയാണ് ഇങ്ങനെ വന്നപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു. പറയണോ? ഞാൻ പറയും. റിയാസ് അലി പറഞ്ഞ ലിസ്റ്റിലുണ്ട്. അത് വേറൊന്നും ഉണ്ടല്ലോ, ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്. ചിലരൊക്കെ എനിക്ക് വിളിക്കണമെന്നുണ്ട്. ഞാൻ ലക്ഷ്മി ചേച്ചി എന്തായാലും വിളിക്കും, കാരണം എനിക്ക് പുള്ളി അതിനെ കുറച്ച് ഇഷ്ടമാണ്. പിന്നെ പ്ലസ് ടു വിളിക്കും. സോ അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിക്കും, ചിലര് വിളിക്കത്തില്ല. അത് വേറെ അത് ഇഷ്ടമില്ലാഞ്ഞിട്ടുണ്ടെന്നല്ല, പക്ഷെ എന്നിരുന്നാലും എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ വിളിക്കും. പക്ഷെ കല്യാണത്തിന് എല്ലാവരും വിളിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും എൻഗേജ്മെന്റിന് ഉണ്ടാവുമല്ലോ അല്ലേ? കേട്ടതിരിക്കുന്നതാണ് നിങ്ങളൊക്കെ അല്ലേ എന്നെ വളർത്തിയത്. പിന്നെ നിങ്ങൾ വരാതെ നമ്മൾ കഴിച്ചിട്ട് പോകത്തുള്ളൂ. ഫോട്ടോ ഓക്കെ. നിങ്ങളുടെ പ്രോഗ്രാമിന് 20,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ കൈയടിക്കാൻ ആളെ കൊണ്ടുവന്നു, അങ്ങനെ ഒരു ആരോപണം വന്നായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് പറയാൻ ഒത്തേ ഉള്ളു. ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 20,000 രൂപ കൊടുത്ത് ഞാൻ ഉണ്ണിമോഹൻദൻ വരുന്ന ഫംഗ്ഷനിൽ കൂവിക്കണം എന്റെ വോയിസിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും വീഡിയോ തെളിവ് ഉണ്ടെങ്കിലല്ലേ അതിനൊരു ഇതുള്ളൂ. ആർക്കുണ്ടെങ്കിലും എന്തും പറയാമല്ലോ, അതിലൊരു കാര്യമില്ല. അത് മാത്രമല്ല, ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പൊ 10 മാസം കഴിഞ്ഞു. 10 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ വിളിച്ച് പറയുന്നത്. പിന്നെ അതിനകത്ത് അന്ന് ഫംഗ്ഷന് വന്ന പല രീതിയിലുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഉണ്ണിമോഹൻദൻ വന്നപ്പോ കൂവിയായിരുന്നോ? ആരെങ്കിലും എല്ലാം എത്ര പേരുണ്ടായിരുന്നു അന്നത്തെ ഫംഗ്ഷനിൽ? അത്യാവശ്യം കുറച്ചുപേരുണ്ട്. ആരെങ്കിലും ബ്രോ ഉണ്ടായിരുന്നല്ലോ കൂവിയായിരുന്നോ? ഇല്ലല്ലോ. എല്ലാരും ഓരോരുത്തർ വരുമ്പോ ആർക്കും വിളിക്കുകയല്ലേ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഓരോരുത്തരുടെ ആ ഒരു എനർജി കാണിക്കുന്ന പല രീതിയിലായിരിക്കും, മനസ്സിലായില്ലേ? അതിന് ഈ തെറ്റായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. അപ്പൊ സിനിമ പോലും ചെയ്യാതെ മലയാള സിനിമയെ തകർക്കൂന്നൊക്കെ പറയുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ ഒരു ചെറിയ ആഗ്രഹമാണ് ഒരു സിനിമ ചെയ്യാനുള്ളത്. ഞാൻ ചെയ്തിട്ട് എന്റെ വഴിക്കങ്ങ് പോകും, അത്രേ ഉള്ളൂ, മനസ്സിലായില്ല? അപ്പൊ കേറുന്നതിന് മുമ്പേ ഇതുപോലെ സിനിമയെ തകർക്കൂന്നൊക്കെ പറയുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. എന്റെ പൊന്നു ചേട്ട 52,000 വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, അതിൽ പകുതി എന്നെ വിമർശിച്ചാണ്. ഞാൻ ആരും വിമർശിച്ചായിട്ട് ഒന്നും പറയാൻ പോയിട്ടില്ല. പറയുന്നവര് പറയട്ടെ. സി, ഞാൻ എന്നെ ബിലീവ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങ് ഭൂലോക തെറ്റോ കുറ്റോ ഒന്നും ചെയ്യാൻ പോകുന്ന ഒരാളൊന്നുമില്ല. ഞാൻ എന്റേതായിട്ടുള്ള രീതി ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരൻ. എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അത്രേ ഉള്ളൂ. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരുത്തുകയും ചെയ്യും, അത്രേ ഉള്ളൂ. ഇല്ല, വളരെ എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞത്, എന്റെ ടാലന്റ് ഞാൻ വിശ്വസിക്കുന്നത് ഹാർഡ് വർക്ക് ആണ്. ഞാൻ വലിയ ടാലന്റഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷേ ഒരു സാധാരണക്കാരനുള്ള രീതിയിൽ ഒരു സിനിമ ചെയ്യണം എന്നുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ മൂവിക്ക് ഞാൻ ട്രിവാൻഡ്രം ടു ചെന്നൈ വരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓടി നടന്നത് കവർ ചെയ്യുന്നുണ്ട്. അറൌണ്ട് 800 കിലോമീറ്റേഴ്സ്. ഇന്ത്യയിലെ ഒരു നടനും അത് എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനുവേണ്ടി 110 കിലോ കൂട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, വലിയ സംഭവം ഒന്നുമല്ല, ചെറിയ ഒരു മൂവിയാണ്. പിന്നെ ചെറുതായിട്ട് എന്താ പറയുക, ജീവിതത്തിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്ര ഒന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ഒരു ഇൻസ്പിറേഷനുകൾ കൊടുക്കുന്ന ഒരു മൂവിയായിരിക്കും. ഒബ്വിയസ്ലി ഈ പറഞ്ഞത് പോലും പ്രൊമോഷൻ അല്ലേ ബ്രോ. എന്നെ പ്രൊമോട്ട് ചെയ്ത് ഞാനല്ലേ ഉള്ളൂ. നിങ്ങൾ ആരും വന്ന് പ്രൊമോട്ട് ചെയ്തിട്ടില്ല, വേറെ ആരും പ്രൊമോട്ട് ചെയ്യില്ല. എന്നെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യണം, മനസ്സിലായില്ലേ? സോ ഒബ്വിയസ്ലി മൂവിയുടെ സമയത്ത് ഞാൻ പ്രൊമോഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോട്ട് ചെയ്താലേ ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തു എന്ന് അറിയത്തുള്ളൂ, മനസ്സിലായില്ലേ? എന്തായാലും കാണാൻ വേണ്ടി ഒരു 10 പേരെങ്കിലും വരുമെന്ന് എനിക്കറിയാം. ജോണർ അങ്ങനെയല്ല, ഒരു ഒരു വളരെ ലൈഫിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സാധാരണക്കാരൻ ലൈഫിൽ അവൻ സ്ട്രഗിൾ ചെയ്ത് അവൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് ഒരു മൂവി, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ, വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, നെവർ ഗിവ് അപ്പ് എന്നുള്ള ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു മനുഷ്യൻ ലൈഫിൽ നെവർ ഗിവ് അപ്പ് എന്നുള്ള രീതിയിൽ അയാളുടെ ലൈഫ് ബെറ്റർ ആക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ ഒരു മൂവിയാണ്.